നിക്കിയ സുന്നദോസിനെ കുറിച്ചും നിക്കിയ സുന്നദോസ് വിളിച്ചതിനെ കുറിച്ചും വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് നിക്കിയ സുന്നദോസിന്റെ മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ചത്. AD 325 തുർക്കിയിലെ നിക്കിയയിലാണ് ഇത് വിളിച്ചുകൂട്ടിയത്. അന്ന് സഭകളൊക്കെ ഒളിസഭകളായിട്ടാണ്, എഡിക്ട് ഓഫ് മിലാൻ അഥവാ സഭകൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നിട്ടും പല സഭകൾക്കും അങ്ങനെ പുറത്തേക്ക് വരുവാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായ വർഷങ്ങൾ എടുത്താണ് ഈ ഇൻവിറ്റേഷൻസ് അയച്ചത്. വളരെ വർഷങ്ങളുടെ ഒരുക്കം ഈ സുനഗദോസിന് വേണ്ടി വന്നു. അത് സാധാരണ ഒരു വ്യക്തിയാൽ സാധിക്കില്ല, ചക്രവർത്തിയാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വിദൂര ദേശങ്ങളിൽ റോമാ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും ചിതറിക്കിടന്നിട്ടുള്ള ക്രൈസ്തവ സഭകളിൽ അന്വേഷിച്ചെന്ന് എല്ലാ ബിഷപ്പുമാർക്കും വ്യക്തിപരമായി കത്തുകൊടുക്കുകയും ബിഷപ്പുമാരോടൊന്നിച്ച് കൂടെ വരുന്ന 8 പേർക്കും യാത്രക്കൂലിയും താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് ആ കൗൺസിൽ വിളിച്ചത്. അത്രയേറെ പരിശ്രമം വേണ്ടി വന്ന, ചെലവ് വേണ്ടി വന്ന ഒരു കാര്യം റോമൻ ചക്രവർത്തി നേരിട്ടാണ് നടത്തിയത്. ആ സമ്മേളനം വിളിച്ചുകൂട്ടി അതിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് തുടർന്ന് അദ്ദേഹം സദസ്യരുടെ ഇടയിലാണ് ഇരുന്നത്. ആ സുന്നദോസ് അധ്യക്ഷത വഹിച്ചത് ഒരിക്കലും കോൺസ്റ്റന്റൈൻ അല്ല, അത് അന്റിയോക്യൻ പാത്രിയാർക്കീസും ഹെസോദിയോസുമാണ് ആ കൗൺസിലിൽ അധ്യക്ഷരായിരുന്നത്. ഹെസോദിയോസ് എന്ന് പറയുന്ന സഭാപിതാവ് മതപീഡന കാലത്ത് കൈയും കാലും ഛേദിക്കപ്പെട്ട ഒരു പിതാവാണ്. ഇരു കൈകളും ഇരു കാലുകളും ഛേദിക്കപ്പെടുകയും മൂക്കും ചുണ്ടും ഛേദിക്കപ്പെടുകയും ചെയ്ത ഒരു പിതാവാണ്. ഒരു മാംസപിണ്ഡം ആയി മാത്രമിരുന്ന ആ പിതാവിനെ ഒരു സ്വർണ തളികയിൽ വെച്ചുകൊണ്ടാണ് ഈ സുനഗദോസിലേക്ക് കൊണ്ടുവന്നത്. കേവലം ഒരു മാംസപിണ്ഡം മാത്രമായിരുന്നു. സുനഗദോസ് തീരുമാനത്തിൽ ആദ്യം ഒപ്പുവെച്ചതും അദ്ദേഹമാണ്. അപ്പൊ ബിഷപ്പുമാരുടെ ഒരു അധ്യക്ഷതയിൽ തന്നെയാണ് അവിടെ ആ സുന്നദോസ് നടന്നിട്ടുള്ളത്. ആ സുന്നദോസ് തീരുമാനങ്ങളെ പറ്റി വായിക്കുമ്പോഴും ബിഷപ്പുമാരെ കുറിച്ച് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. സുന്നദോസിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈസ്റ്റർ എന്ന് ആഘോഷിക്കണം എന്നുള്ളതായിരുന്നു. ഈസ്റ്റർ പല സഭകളും പല രീതിയിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഈസ്റ്ററിനോട് ചേർന്ന് ആഘോഷിക്കുന്നതുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുവാനും ക്രൈസ്തവരുടെ ഈസ്റ്റർ ആഘോഷത്തിന് കൃത്യമായ ഏകീകൃതമായ നിയതമായ ഒരു രൂപവും ഒരു തീയതിയും നിശ്ചയിക്കുവാനുമായിരുന്നു അവർ ശ്രമിച്ചത്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ഇന്ന് ഈസ്റ്റർ എന്ന് കേൾക്കുമ്പം വെകിളി പിടിക്കുന്ന സഭാവിഭാഗങ്ങൾക്ക് നിക്കിയ സുന്നദോസിനെ കുറിച്ച് പറയാൻ യാതൊരു അർഹതയുമില്ല, യോഗ്യതയുമില്ല, അങ്ങനെ പറയുന്നത് മാന്യതയുമല്ല. അതാണ് എനിക്ക് നിക്കിയ സുന്നദോസിനെ കുറിച്ച് പറയാനുള്ളത്. നിക്കായിലും കുസ്തന്തീന പോലീസിലും എഫേസോസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പൊതു സുന്നദോസുകൾ അപ്പോസ്തോലിക സഭകളുടേതാണ്. പിന്നെ താങ്കൾ ആവർത്തിച്ച് ഇവിടെ പറയുന്നത് GG എന്ന് പറയുന്നു. GG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലബ് ഹൗസിൽ എത്ര ഗ്രൂപ്പുണ്ട്, കൂൾ ഫാമിലി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ കൂൾ ഫാമിലി ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് നിങ്ങൾ ഡിബേറ്റ് വെക്കുമോ? എത്ര പരിഹാസ്യമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പണിക്കർ കുടുംബം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്, ഏതൻ തോട്ടം എന്ന് പറഞ്ഞ് ഒരു റൂമുണ്ട്, അതുപോലെ അങ്ങനെ പല പല പേരിൽ റൂമുണ്ട്. ഇവിടെ IBT എന്ന് പറഞ്ഞ റൂമുണ്ട്, പിന്നെന്താ ചാത്തൻ ഫൈറ്റേഴ്സ് എന്ന പേരിൽ റൂമുണ്ട്. അങ്ങനെ പല പല റൂമുകൾ പല പല പേരുകളിലുണ്ട്. അപ്പൊ ഞങ്ങൾ സമാന മനസ്കരായ ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത്. ആ ഗ്ലോറിയസ് ഗോസ്പലിലെ അംഗങ്ങളൊക്കെ മിക്കവാറും അപ്പോസ്തോലിക സഭകളിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് പൊതുവായിട്ടുള്ള അപ്പോസ്തോലിക സഭയുടെ ഉപദേശത്തെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇനി വ്യക്തമായി ഞങ്ങൾ മാത്രം പറയുന്ന എക്സ്ക്ലൂസീവായി പറയുന്ന ദൈവശാസ്ത്രത്തിലാണ് അജിപോൾ ബ്രദറിന് തർക്കമുള്ളതെങ്കിൽ ആ വിഷയത്തെ ടോപ്പിക്കായിട്ട് വിട്ട് അതിൽ ഏത് വിഷയവും, ഞങ്ങൾ പറയുന്ന ഏത് വിഷയത്തിലും ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഡിബേറ്റിന് വരാമെന്നാണ്, അത് പറഞ്ഞാൽ മതി. ഇന്ന വിഷയത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്, ആ ഇന്ന വിഷയത്തിൽ എനിക്ക് ഡിബേറ്റ് വേണമെന്ന് പറഞ്ഞാൽ തയ്യാറാണ്. അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്നിരുന്ന് ഇങ്ങനെ ഒരു എന്തോ ഒരു ഒരു വിലാപം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു സങ്കടം പോലെ,
നഷ്ടബോധം പോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങ് തോന്നുകയാണ്. അജി ബ്രദർ എന്തോ ഒരു നഷ്ടബോധം പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു എവിടുന്നോ ഒരു അടി കിട്ടിയ പോലത്തെ ഒരു തോന്നൽ. അത് സാരമില്ല അജി ബ്രദർ, നമുക്ക് ആ വിഷയം തന്നെ എടുത്തു വെച്ചിട്ട് ഡിബേറ്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വിഷയം ബ്രദറങ്കാർ എങ്ങനെ ക്രിസ്ത്യാനികളാകും. ഒന്ന്, ബ്രദറങ്കാരുടെ സ്നാനം ഇൻവാലിഡാണ്. നിങ്ങളെ നിങ്ങൾക്ക് എവിടുന്നാണ് സ്നാനത്തെ സംബന്ധിച്ച് വരുമ്പോ എന്ത് അധികാരത്തിലാണ് സ്നാനപ്പെടുത്തുന്നത്? യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് ഒരു ചോദ്യമാണ്. അപ്പൊ സ്നാനം എന്ന് പറഞ്ഞാൽ അതിന് നെക്സ്റ്റ് വരുന്ന അധികാരം എന്നുള്ളതാണ്. അധികാരമില്ലാത്തവന് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല, എന്തിനാ ചുമ്മാ സ്നാനപ്പെടുത്തുന്നത്? ആ അപ്പൊ ഏത് അധികാരമാണ് സ്നാനത്തിനുള്ളത്? അപ്പൊ ബ്രദറങ്കാരുടെ സ്നാനം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് സ്നാനത്തിനുള്ള അധികാരം തന്നത്? അപ്പൊ ഏക ശരീരമാകുമാറ് സ്നാനപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർവികമായ അപ്പോസ്തോലിക സഭകളിലാണ് സ്നാനം നിൽക്കുന്നത്. ആ സ്നാനം ഇപ്പൊ സുറിയാനി സഭയുടെ സ്നാനമോ കോപ്റ്റിക് സഭയുടെ സ്നാനമോ കത്തോലിക്ക തിരുസഭ അംഗീകരിക്കുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ സ്നാനം അവരും അംഗീകരിക്കുന്നുണ്ട്. സ്നാനം അവരെ സംബന്ധിച്ച് ഒന്നാണ്, അവരേക ശരീരമാണ്. പക്ഷെ ബ്രദറങ്കാരുടെ സ്നാനം എവിടെ നിന്ന് വന്നു എന്ന് തുടങ്ങി, ആര് തുടങ്ങി, അതിനുള്ള അധികാരം എവിടെ നിന്നാണ്, അതിനുള്ള അധികാരം ആര് തന്നു? അപ്പൊ സ്നാനം എന്ന വിഷയം വരുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാകാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ, ഒന്നര ശരീരമോ രണ്ട് ശരീരമോ ഇല്ല. അപ്പൊ ക്രിസ്തുവിന് ഒരുപാട് ശരീരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ബ്രദറങ്കാർ എങ്ങനെ ക്രിസ്ത്യാനികളാകും? ഏക ശരീരമാകുമാറ് സ്നാനമേറ്റു, ഏക മാമോദിസ, ഏക ആത്മാവ്, ഏക ശരീരം, വൺ ബാപ്റ്റിസം, വൺ ബോഡി, വൺ സ്പിരിറ്റ്. അപ്പം ഇത് ലംഘിച്ചുകൊണ്ട് ക്രിസ്തു ശരീരത്തിൽ നിന്ന് ആളുകളെ വേർപെടുത്തിക്കൊണ്ട് പോകുന്നിട്ട് നിങ്ങൾ സ്വയം വേർപാടുകാർ എന്ന് പേരിട്ടിരിക്കുക. അപ്പൊ ക്രിസ്തു ശരീരത്തിൽ നിന്ന് ആളുകളെ വേർപെടുത്തിക്കൊണ്ട് പോകുന്നവരെങ്ങനെയാണ് ക്രിസ്ത്യാനികളാകുന്നത്? നിങ്ങൾ വേർപാടുകാരാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിളിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു വിമൽ കുമാറാണ് എന്ന് ഒരു കഥാപാത്രം പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ വേർപാടുകാർ എന്ന് വിളിക്കുന്നു, വേർപെട്ട് ജീവിക്കുന്നു, സഭയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുന്നു. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കത്തോലിക്ക തിരുസഭയിലോ പരിശുദ്ധ സുറിയാനി സഭയിലോ ഒക്കെ അംഗങ്ങളായിരിക്കുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞ് വഞ്ചിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൊണ്ടുപോയി നിങ്ങൾ വെള്ളത്തിൽ മുക്കി നിങ്ങളുടെ കൂടെ ചേർക്കുന്നു. എന്നിട്ട് ആദ്യം വലിയൊരു വർത്തമാനം, എല്ലാ സഭകളിലും ദൈവമക്കൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് സ്വയം വഞ്ചനയല്ലേ? എല്ലാ സഭകളിലും ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരൊക്കെ അതാത് സഭകളിൽ ഇരുന്നോളും. ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് വീണ്ടും ബ്രദറങ്കാരനാക്കുന്ന എന്തിനാണ്? അവൻ ക്രിസ്ത്യാനിയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെ ആക്കുന്നു. എന്നിട്ട് നിങ്ങൾ ന്യായം പറയുന്നു, ഞങ്ങൾക്ക് അപ്പോസ്തോലിക സഭകളോട് കലഹമില്ല, അപ്പോസ്തോലിക സഭകളോട് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ അപ്പോസ്തോലിക സഭകൾക്കെതിരായിട്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ആളുകളുടെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അപ്പോസ്തോലിക സഭകളെ എതിർത്തും പരിഹസിച്ചും നിന്ദിച്ചും അപമാനിച്ചും വിമർശിച്ചും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഇത്രയും നാൾ നീങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് ആളുകളെ അടത്തിക്കൊണ്ടുപോവുക. എന്നിട്ട് ഇപ്പോൾ വ്യക്തമായ ഉപദേശങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അടിസ്ഥാന ഇറങ്ങിയവർ ഇപ്പൊ പറയുക, ന്യായീകരണം അങ്ങനെയല്ല, ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നു, ആ സഭയും അംഗീകരിക്കുന്നു, ഈ സഭയും അംഗീകരിക്കുന്നു, ഇതൊന്നും ഒരു ബ്രദറം ദൈവശാസ്ത്രത്തിലുള്ള കാര്യമല്ല. അതുകൊണ്ട് അജി ഒരു ബ്രദറങ്കാരൻ പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രസംഗം കേട്ടിട്ട് ഈ പ്രസംഗം ബ്രദറൻ സഭയിൽ നിന്ന് അജിക്ക് പറയാൻ പറ്റുമോ? കത്തോലിക്ക സഭയിലും ദൈവമക്കൾ ഇരിപ്പുണ്ട്, യാക്കോബ സഭയിൽ ഇരിപ്പുണ്ട്, അവരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്തിനാ നിങ്ങൾ വേർപാടുകാരാന്ന് പറയുന്നേ? നിങ്ങൾ എന്തിനാണ് ആളുകളെ വേർപെടുത്തി നിങ്ങളുടെ ആക്കുന്നത്? അപ്പൊ വേർപാടുകാരെന്നുള്ള ആ ഉപദേശത്തെ നിങ്ങൾ നിരാകരിക്കണം, നിങ്ങൾ തള്ളിപ്പറയണം. അങ്ങനെയല്ല, ഞങ്ങൾ വേർപാടുകാരല്ല, വി ആർ നോ ലോങ്ങർ സെപ്പറേറ്റിസ്റ്റ് എന്ന് പറയണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് ഓൾ ഇൻക്ലൂസീവ് ആണ്. പിന്നെ ചോദിച്ചു, ഏത് സഭയാണ് ഈ സുവിശേഷം പറയുന്നത്? ഏത് സഭയാണ് നിങ്ങളുടെ സുവിശേഷം പറയുന്നത്? നിങ്ങളുടെ സുവിശേഷം ഔദ്യോഗികമായി പറയുന്നത്. ഞാനിവിടെ പറയുന്നത് സഭയുടെ പൂർവിക പാരമ്പര്യത്തിൽ അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിക്കാൻ നടന്ന് ആരോടറിയിക്കാനാണ്? ആ വിഷയത്തിൽ ഇവിടെ വ്യക്തമായി അവതരണങ്ങളും ചർച്ചകളും ഡിബേറ്റുകളും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പം വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണ് അത് കൊണ്ടുവരുന്നത്. വളരെ വ്യക്തമായിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞ സുവിശേഷം എന്താണെന്നും ജാതികളോടുള്ള സുവിശേഷം എന്താണെന്നും ക്രിസ്തുവിന്റെ ജനനം രണ്ടു വിധത്തിൽ വന്നത് എന്താണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യേശു ക്രിസ്തു നിയമത്തിന് കീഴിലും ജനിച്ചു, കന്യകയിൽ നിന്നും ജനിച്ചു, സ്ത്രീയിൽ നിന്ന് ജനിച്ചു, നിയമത്തിന് കീഴിൽ ജനിച്ചു. ഗലാത്തിയ ലേഖനം 4:4 യേശുവിന്റെ രണ്ട് ജനനമാണ് എഴുതിയിരിക്കുന്നത്. രണ്ടു പ്രാവശ്യം അവിടെ ജനിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. സ്ത്രീയിൽ നിന്ന് നിയമത്തിന് കീഴിൽ ജനിച്ചു എന്നല്ല, സ്ത്രീയിൽ നിന്ന് ജനിച്ചു, നിയമത്തിന് കീഴിലും ജനിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ട് ആസ്പെക്ട് ആണ്. അതിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജനനം യഹൂദന്റെ വിമോചനത്തിനാണ്, അതാണ് റിഡംഷൻ, അതാണ് യഹൂദന്റെ മോചനം, അതാണ് യഹൂദന്റെ രക്ഷ.